ഇനി ഒരു ചീസ് ബേസ്ഡ് പിസ്സ ഒരു പാനിൽ ഓവനിൽ ഉണ്ടാക്കിയിട്ട് ഏതാണ് ബെസ്റ്റായിട്ടാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇളം ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഡോനാവശ്യമായിട്ടുള്ള മാവെടുക്കണം. ഇതിപ്പോൾ രണ്ട് പിസ്സക്കുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പിസ്സയാണ് തയ്യാറാക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ബാക്കി വെള്ളം ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കണം. അതിൽ ടൈറ്റില്ലാതെ കുറച്ച് ലൂസായിട്ട് തന്നെ വേണം ഇത് കുഴച്ച് വെക്കാൻ. ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. 4 മണിക്കൂറായതിനു ശേഷം നല്ലപോലെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യോടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ എയർ ബബിൾസിലൊന്ന് കളയാം. അതിന് ശേഷം ഇത് നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിന് മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കയ്യോട് ഒന്നുകൂടി ഇതൊന്ന് കുഴച്ച് കുറച്ച് ഒരു നമുക്ക് ഒരു പരത്തി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഈ രണ്ടിൽ നിന്ന് ഒന്ന് ഒന്ന് ചെറുതും ഒന്ന് വലുതും രണ്ടാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി നമുക്ക് ഈ രണ്ട് ചപ്പാത്തി മാവ് എൻ്റെ സൈസിലുള്ള ഇത് ഡോ ഇട വെച്ചതിന് ശേഷം ആ വലിയ രണ്ട് പീസ് നമുക്ക് മാറ്റി വെക്കണം. ഇനി ഇത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് ഈ ഇത് രണ്ടും ഒന്ന് പരത്തിയെടുക്കണം. അതിന് ശേഷം നമുക്കിത് പിന്നെ നമ്മുടെ തവയിൽ സാധാ തവയിലിട്ട് ഒന്ന് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഓവർ കുക്കാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ തിക്നെസ് കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങ് ഓവർ പൊന്തി വരില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇതാ കണ്ടില്ല, രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാനേ പാടുള്ളൂ, ഇതുപോലെ ഓവർ ആവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഇനി ഇത് ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രേ ആണ്. അതിലേക്ക് നമുക്ക് ആദ്യം ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ആ വലിയ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ഗ്യാസിലേക്കുള്ള പാനിലും അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ വലിയ ഡോ വെച്ച് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പിന്നെ നമ്മുടെ ചീസ് സ്ലൈസ് വെച്ച് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് അതിൻ്റെ മുകളിൽ ആ കുക്ക് ചെയ്തിട്ടുള്ള പിസ്സ ഡോം കൂടി വെച്ച് കൊടുത്ത് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിനി പാനിലും സെയിം ചെയ്ത് കൊടുക്കാം. ഈ സൈഡെല്ലാം ഒന്ന് ഉള്ളിലേക്കാക്കി മടക്കിയതിന് ശേഷം അധികം കട്ടിയൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഈക്വലാക്കിയിട്ട് വേണം ഇനി നമ്മൾ ഉൾഭാഗത്തേക്കാക്കി ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ടത്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പിസ്സ ചീസ് മൊസറെല്ല ചീസും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം ഉള്ളിയും ടൊമാറ്റോ ഇത് മൂന്നുമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് നമ്മുടെ അടുപ്പിൽ ഗ്യാസിൽ ചെയ്യേണ്ട പാനിലും ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി പിസ്സ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിപ്പോൾ ബേക്കിങ്ങിന് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ തവയിലേക്കുള്ള പിന്നെ പിസ്സൻ്റെയും ഇത് പിസ്സ സോസ് ഇട്ട് പിന്നെ മൊസറെല്ല ചീസ് ഇട്ട് വെജിറ്റബിൾസ് വെച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ ചീസും കൂടി ഇട്ട് കൊടുത്തതിന് ഇതും കൂടി ബേക്കിങ്ങിന് തയ്യാറായി കഴിഞ്ഞു. മുകളിൽ കുറച്ച് നമുക്ക് ഹെർബ്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് പിസ്സൻ്റെ മുകളിലും. ഇതിപ്പോൾ ഓവനിലേക്ക് പോയി, ഇത് ഓവനിലേക്കുള്ള പിസ്സ ഓവനിലേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കാണ് എൻ്റെ പിസ്സ. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 16 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. അപ്പോൾ അത് അവിടുന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗ്യാസിലുള്ള പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഗ്യാസ് ഇതാ ഇത് ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം തവ ഇതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കുക. ആദ്യം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ്, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്, പിന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പിസ്സ തയ്യാറായി കഴിയും.
അപ്പോൾ ഇത് നമ്മുടെ ഓവനിലുള്ള പിസ തയ്യാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ എന്താ പറയുക, ഗ്യാസിൽ ഉണ്ടാക്കിയിട്ടുള്ള പാൻ പിസയും തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ചീസിലെ നല്ല മെൽട്ടായി. ഇത് ഓവനിലുള്ള പിസയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസിലുണ്ടാക്കിയ പിസയാണ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുള്ളത്. നല്ല എന്താ പറയുക, നിങ്ങൾ കാണില്ല ഇപ്പോൾ അതിൻ്റെ ആ ചീസൊക്കെ മേലെ നല്ല നല്ല എന്താ പറയുക ബബിൾസായി വരുന്നുണ്ട്. ഇതാ ഉള്ളെന്നൊക്കെ ചീസൊക്കെ ഇതാ. ഇതിപ്പോൾ ഞാൻ ഇത് ഗ്യാസിൽ ചെയ്ത പാൻ പിസയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഉള്ളെല്ലാം കാണിച്ചു തരാം. ഉള്ളിൽ നല്ല നല്ല ചീസ് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ കണ്ടല്ല ചീസ്, ആ സ്ലൈസ് ചീസ് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.